നമസ്കാരം കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി വി മുരളീധരൻ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് അദ്ദേഹം വളരെ ശക്തമായി ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുവെച്ചു അതായത് യുക്രൈനിൽ ഇന്ത്യ നടത്തുന്ന രക്ഷാദൗത്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് അതിൽ മറ്റാരുടെയും കടത്തലുകളില്ല കൈകടത്തലുകളില്ല ഇവിടെ കേരള ഹൗസിലും കേരളത്തിലും ഇരുന്ന് ചില രാഷ്ട്രീയക്കാർ പറയുന്ന മണ്ടത്തരങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കണം എന്ന ഒരു ഒരു വ്യക്തമായ സന്ദേശമാണ് കേന്ദ്രമന്ത്രി മുരളീധരൻ ഇന്നലെ പറഞ്ഞു വെച്ചത് അതായത് എട്ടുകാലി മമ്മൂഞ്ഞിമാർ ആകേണ്ടതില്ല യുദ്ധം തുടങ്ങി മണിക്കൂറുകൾക്കകം തന്നെ അവിടെ ഇന്ത്യ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു മറ്റെല്ലാ രാജ്യങ്ങളും അവിടെ നിന്ന് ഓടിപ്പോയി പൗരന്മാർക്ക് നിർദ്ദേശം കൊടുത്ത ശേഷം എംബസികൾ പൂട്ടി ഓടിപ്പോയപ്പോൾ ഇന്ത്യ മാത്രമാണ് യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിലും കീവ് എന്ന നഗരം എന്ന തലസ്ഥാന നഗരത്ത് ശക്തി ശക്തമായ ബോംബാക്രമണം തുടങ്ങുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് വരെ ഇന്ത്യൻ എംബസി അവിടെ രക്ഷാപ്രവർത്തനം തുടരുകയായിരുന്നു അവിടെ നിന്ന് ഇപ്പോഴും രാജ്യത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് മാറിക്കൊണ്ട് യുക്രൈനിൽ നിന്നും രക്ഷാപ്രവർത്തനം തുടർന്നു കൊണ്ടിരിക്കുന്നു ഏതാണ്ട് പതിനെട്ടായിരത്തോളം പേരെ ഇരുപതിനായിരത്തോളം ആൾക്കാർ മാത്രമാണ് യുക്രൈനിൽ ഉണ്ടായിരുന്നത് അതിൽ പതിനെട്ടായിരത്തിനെയും പതിനെട്ടായിരം ആൾക്കാരെയും രാജ്യത്തിൻ്റെ അതിർത്തി കടത്തിയിരിക്കുന്നു അവിടെ നിന്നവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നതു മാത്രമല്ല അവരെ ആദ്യം ആ പ്രശ്നബാധിത മേഖലയായ യുക്രൈനിൽ നിന്നും സമീപ പ്രദേശത്തെ രാജ്യങ്ങളിലേക്ക് മാറ്റുക എന്ന തന്ത്രമാണ് ഇവിടെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് അത് വിജയി ിക്കുകയും ചെയ്തു ഇത്രയധികം ആളുകളെ പ്രശ്നബാധിത മേഖലയിൽ നിന്നും ഒഴിപ്പിക്കാൻ കഴിഞ്ഞു തീർച്ചയായിട്ടും ഒരു കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ട് റഷ്യയുടെ ഷെല്ലാക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ ഇന്ത്യൻ വിദ്യാർത്ഥി മരണമടഞ്ഞിട്ടുണ്ട് മറ്റൊരാൾക്ക് വെടിയേറ്റിട്ടുണ്ട് പക്ഷേ അത് പരിക്ക് ഗുരുതരമല്ല ആ കാര്യങ്ങൾ ഒരു കേന്ദ്ര സഹമന്ത്രി തന്നെ പൂർവ്വ സൈനിക മേധാവി കൂടിയായ സഹമന്ത്രിയായ വി കെ സിംഗ് തന്നെ യുദ്ധമുഖത്തു നിന്നും ഇത്തരം കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് എന്തായാലും വളരെ കുറ്റമറ്റ രീതിയിൽ ഇന്ത്യ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ലോകം അത് അംഗീകരിക്കുമ്പോൾ സമീപ പ്രദേശങ്ങളിലെ അല്ലെങ്കിൽ അയൽ രാജ്യങ്ങൾ നമ്മുടെ അയൽ രാജ്യങ്ങൾ പോലും രക്ഷാപ്രവർത്തനത്തിനായി നമ്മുടെ സഹായം തേടുമ്പോൾ ഇവിടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അതിൽ അതിനോടൊപ്പം ചേരാതെ രാജ്യത്തിനോടൊപ്പം നിൽക്കാതെ രാജ്യ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ കുറ്റം പറയുന്ന വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരോട് വളരെ കടുത്ത ഭാഷയിൽ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് വിദേശകാര്യ സഹമന്ത്രി അതായത് ചെയ്യുന്നതെല്ലാം തങ്ങളാണ് എന്നുള്ളൊരു ബോധം ഇവിടെ ഉണ്ടാക്കുക ഇവിടുത്തെ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി യുക്രൈനിൽ നിന്നും ഡൽഹി വരെ സൗജന്യമായി തന്നെ ഇത്തരം ആൾക്കാരെ ഇന്ത്യക്കാരെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരം വരെയോ അല്ലെങ്കിൽ കൊച്ചി വരെയോ ഉള്ള ഒരു എയർ ടിക്കറ്റ് സമ്മാനിച്ചുകൊണ്ട് അതും ഇപ്പോൾ കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് ആ എയർ ടിക്കറ്റ് വാഗ്ദാനം ചെയ്തുകൊണ്ട് മലയാളികൾക്ക് സൗജന്യ യാത്ര എന്ന് പത്രങ്ങളിൽ അച്ചുനിരത്തിയവർ ഇത്തരക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ അടക്കം ഉത്തരവാദിത്വമുള്ള സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവരടക്കം രാജ്യത്തിൻ്റെ രക്ഷാ ദൗത്യത്തെ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറിയത് ശരിയായില്ല എന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി വച്ചിരിക്കുന്നു തീർച്ചയായിട്ടും കേരളത്തിലെ സർക്കാരിനും അതുപോലെ തന്നെ രാജ്യത്തെ ഈ കാര്യത്തിൽ വിമർശിക്കുന്ന വസ്തുതാവിരുദ്ധമായ വിമർശനം നടത്തുന്ന തൽപര കക്ഷികൾക്കുമുള്ള ഒരു മുന്നറിയിപ്പായി അത് മാറും വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്